ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീണ്ട കാലയളവിന് ശേഷം. അപ്പോ ഇന്നത്തെ ഒരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഞാൻ ഗാർഡൻ കാണിച്ചുതരാം വിത്ത് മൈ ചക്രമുത്ത് ഉണ്ട്. കുട്ടപ്പനാണോ ഇത്? കുട്ടപ്പൻ ഇത് കണ്ടായിരുന്നു, മീനിനെ കണ്ടായിരുന്നോ? കണ്ടോ, ഇത് നാച്ചുറൽ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സൺലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അക്വേറിയമാണ്. പിള്ളേരെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല കിടക്കുന്ന സാധനത്തിനെ വേറെ പിടിച്ചാൽ കൊള്ളാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ശരിക്കിനെ. ആഹാ, ടീം എല്ലാവരും ആവുന്നുണ്ടല്ല. കുറച്ച് ആളുകൾ നേരത്തെ ൂടി രാവിലെ ഒന്ന് നനച്ചതാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്കൂടെ ഉള്ളത് നമ്മുടെ ചില്ലെങ്കിൽ ഗ്യാപ്പ് കൂടെ കയറി വന്ന് ബുദ്ധിയുള്ള ഒരാൾക്ക് ഇടയ്ക്ക് ബാക്കിയുള്ളവർ അവിടെ വയ്ക്കും. അതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതാണ് നമ്മുടെ ഉദ്യാനത്തിലെ നമ്മുടെ പൂച്ചകൾ. അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യില് ബംഗാൾ ക്യാറ്റ് ഇപ്പം ഏകദേശം ഒരു 15 പേരോളം ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളടക്കം കിറ്റൻസ് അടക്കം 15 പേരുണ്ട്. അതുകൂടാതെ സിംബയും സിംബയുടെ 3 മക്കളും. അതാണ് ഇപ്പത്തെ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവരെ എല്ലാം നോക്കാനും നമ്മളെ നോക്കാനുമായിട്ട് നമ്മുടെ ഗാർഡിയൻ, നമ്മുടെ മിസ്റ്റർ എൽ ചാപ്പോ, അതാണ് അദ്ദേഹത്തിന്റെ പേര്, ഡോബർമാനാണ്. അവന് 5 മാസം കഴിഞ്ഞു. പക്ഷെ ആള് നല്ല അഗ്രസീവാണ്. ഒരാളെ വീട്ടിനകത്ത് വ്യാപിക്കുമ്പോൾ പണിക്ക് വേണ്ടി കുറച്ചാള് വെളിയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അവരെ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടി അവരവിടെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനവിടെ പോയിട്ട് അവരെ ഉള്ളിൽ കയറട്ടെ. പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഓരോരോ പാട്ടായിട്ട് ഓരോ ദിവസം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ പൂച്ചക്കൂടോ ഡോഗിന്റെ കൂടോ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് ഫെസിലിറ്റീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡ് കാണിച്ചു തരാം. ഓക്കെ.